വിശുദ്ധമാം ബലിദാഗതമാം ആമോദമോടെ അണങ്ങിടാ ആനന്ദവായി പാൽ സ്തുതിച്ചിടാ ഈ ദിവ്യമാം ബലിവേദി വിശുദ്ധമാം ബലിദാഗതമാം ആമോദമോടെ അണങ്ങിടാ ആനന്ദവായി പാൽ സ്തുതിച്ചിടാ അണയുന്നിതാ ഞങ്ങൾ അണയുന്നിതാ ഈ സ്നേഹബലിയിൽ അണി ചേരുവാ കാൽവരി തന്നിലെ സ്നേഹാർപ്പണം പോൽ ഞങ്ങളെ കൊന്നിതാ ആത്മാർപ്പണം അണയുന്നിതാ ഞങ്ങൾ അണയുന്നിതാ ഈ സ്നേഹബലിയിൽ അണി ചേരുവാ കാൽവരി തന്നിലെ സ്നേഹാർപ്പണം പോൽ ഞങ്ങളെ കൊന്നിതാ ആത്മാർപ്പണം പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈശോ നൽകിയ ഏറ്റവും വലിയ വെളിപാടാണ് പരിശുദ്ധാത്മാവ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ സഹായകനായി പരിശുദ്ധാത്മാവിന് നൽകും. തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകൾക്കും കൽപ്പനകൾ പാലിക്കുന്നവർക്കും ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ജീവിത വ്യാപാരങ്ങളും നടക്കേണ്ടത്. ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ദൈവാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയും അർപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് ഈശോ കർത്താവേ എന്ന് വിളിക്കാൻ പോലും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഓ പരിശുദ്ധാത്മാവേ നിറയണമേ, എന്നിൽ അഭിഷേകം ചെയ്യണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കട്ടെ ഇന്നത്തെ ഈ വിശുദ്ധ കുർബാന. പ്രിയ സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ
എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ആ
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഉദ്ധിതനായ കർത്താവിന്റെ മഹിമയ്ക്കായി ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സന്തോഷത്തിന്റെ ഈ സുദിനങ്ങൾ ഭക്തി തീക്ഷ്ണതയോടെ ആഘോഷിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അതിൻ്റെ സ്മരണയാൽ ഞങ്ങൾ ആചരിക്കുന്നത് പ്രവൃത്തിയിലും എപ്പോഴും നിലനിർത്തുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധ ആത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് ഫിലിപ്പോസ് സമരിയയിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഭൂവാസികളെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. ഭൂവാസികളെ, ഭൂവാസികളെ, ആഹ്ലാദത്തോടെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. ഭൂവാസികളെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം. ഭൂവാസികളെ, ആഹ്ലാദത്തോടെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടി പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രമാലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. ഭൂവാസികളെ, ഭൂവാസികളെ, ആഹ്ലാദത്തോടെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും. ഭൂവാസികളെ, ഭൂവാസികളെ, ആഹ്ലാദത്തോടെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. ദൈവഭക്തരെ, വന്നു കേൾക്കുവിൻ. അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. ഭൂവാസികളെ, ഭൂവാസികളെ, ആഹ്ലാദത്തോടെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പ്രിയ സഹോദരരെ, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെ വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ
ലജ്ജിതരായിത്തീരും. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക തന്നെയാണ് ദൈവഹിതമെങ്കിൽ അതാണു തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെ തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്കു വേണ്ടിയുള്ള നീതിമാൻ്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യേശുനാഥൻ്റെ ഏറ്റവും സ്നേഹമുള്ള ശിഷ്യരിൽ ഒരാളായ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വയ്ക്കുന്ന ഈ മനോഹരമായ സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമാണ് ഇന്നത്തെ വചനത്തിൻ്റെ ശക്തിയായി നമ്മുടെ മുൻപിൽ അവതരിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക് എത്ര സ്നേഹിച്ചാലും മതിവരാൻ കഴിയാത്ത വിധം മാറ്റിവയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ യേശുനാഥൻ വാഗ്ദാനം ചെയ്യുകയാണ്.
നാം സാധാരണ പറഞ്ഞു കേൾക്കുന്നത് പോലെ തന്നെയാണ് മരിച്ച് സ്നേഹിക്കുന്ന ഒരു ജീവിതാനുഭവം. എത്ര സ്നേഹിച്ചാലും എത്ര കൊടുത്താലും മതി വരാത്ത, എത്ര നൽകിയാലും പോരാ വീണ്ടും വേണം എന്ന് തോന്നുന്ന ഒരു സ്നേഹത്തിൻ്റെ ജീവിതാനുഭവം ഈ അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് പകർത്തി വച്ചതാണ്. അന്ത്യ അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസോട് ചേർന്ന് ഹൃദയത്തിൻ്റെ സ്പന്ദനം തിരിച്ചറിയുന്ന ഈ മഹാശിഷ്യൻ തൻ്റെ സ്നേഹത്തിൻ്റെ ഗാഥ അല്ലെങ്കിൽ ചിത്രം വരച്ചു വയ്ക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ പാഠത്തോടുകൂടിയാണ്. ഈ യോഹന്നാൻ്റെ സുവിശേഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ തിരിച്ചറിയുന്ന വലിയ സ്നേഹത്തിൻ്റെ പാഠവും ഇത് തന്നെയാണ്. ഒന്നാമത്തെ അധ്യായം മുതൽ പത്താമത്തെ അധ്യായം വരെ ഒരു സാധാരണ വ്യക്തിയുടെ അല്ലെങ്കിൽ യേശുനാഥൻ്റെ ജീവിത കഥ പറഞ്ഞു പോകുകയും ഈ സ്നേഹത്തിൻ്റെ തീവ്രതയിലേക്ക് പത്താമത്തെ അധ്യായത്തെ യോഹന്നാൻ കൊണ്ടുപോയി എത്തിക്കുകയാണ്. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു ചിത്രം സ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ മുൻപിൽ തുറന്നു കാണിക്കുകയാണ്. ഇനി പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി സ്നേഹം മാറ്റിവെച്ച ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നു. ലാസറിൻ്റെ മരണത്തിൽ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവനെ ഈ ലോക ജീവിതത്തിൻ്റെ മരണം ഒന്നിൻ്റെയും അവസാനമല്ല, എന്നിൽ വിശ്വസിക്കുന്നവനെ പുനരുത്ഥാനത്തിൻ്റെ നീരുറവ് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ പുതിയ പദ്ധാവിലേക്ക് കൈപിടിച്ച് നടത്തി ഉയർപ്പിക്കുന്ന ഒരു ചിത്രം നാം പതിനൊന്നാമത്തെ അധ്യായത്തിൽ യോഹന്നാനിലൂടെ കാണുകയാണ്. ഇത് സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ പാഠം യേശുനാഥൻ നൽകുന്നു. ഈ ലോകം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ മാറ്റിവയ്ക്കുന്ന യേശുവിൻ്റെ സ്നേഹം. പന്ത്രണ്ടാമത്തെ അധ്യായത്തിലാകുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഭവമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് സ്വയം സമർപ്പണത്തിൻ്റെ ഒരു പാത നാം കാത്തു സൂക്ഷിക്കേണ്ടത്. ജീവിതത്തിൽ കാത്തുവച്ചത് മുഴുവനും ദൈവത്തിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് തൈലമായി അഭിഷേചിക്കുന്ന മറിയത്തിൻ്റെ സമർപ്പണത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമുള്ള ഒരു ചായ്വ് അല്ലെങ്കിൽ ഒരു സമർപ്പണത്തിൻ്റെ ഭാവം നാം കണ്ടെത്തുകയാണ്. ഇനിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പതിനാലാമത്തെ അധ്യായം 15 മുതൽ 21 വരെ വാക്യങ്ങളിൽ ഇത്ര സ്നേഹിച്ചിട്ടും മതിവരാതെ യേശുനാഥൻ താൻ തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും ഈ ലോകത്തിൽ നിന്ന് ശിഷ്യന്മാരുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നഷ്ടം നികത്താൻ വേണ്ടി എന്നേക്കാൾ ശക്തനായ വലിയ ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ സ്നേഹം നിങ്ങളെ ഒരിക്കലും മറക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അഭിഷേകം ചെയ്യുന്ന വാഗ്ദാനം ശിഷ്യന്മാർക്ക് നൽകുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് പ്രകടമായി നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കാണുന്നത് അല്ലെങ്കിൽ അനുഭവവേദ്യമാകുന്നത് സ്നേഹിക്കുന്ന ആഴത്തോടുകൂടെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ കൃപ നോക്കിയിട്ടാണ്. ഞാൻ എനിക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് വർദ്ധിപ്പിക്കുന്ന കൃപയാക്കി മാറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തിയില്ലാത്ത അനുഭവമായി ഓരോ വ്യക്തിയിലും അടങ്ങിയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ട്. തുല്യ അളവിൽ ദൈവം നമുക്ക് വീതിച്ചു നൽകുന്നു. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന അളവിലാണ് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അഗ്നിയായി അനേകായിരം വ്യക്തികളിലേക്ക്, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ, ഞാനായിരിക്കുന്ന കുടുംബത്തിൽ എനിക്ക് കൃപയായി അല്ലെങ്കിൽ അനേകർക്ക് വരദാനത്തിൻ്റെ കൃപയായി ചൊരിയപ്പെടുന്നത് എന്ന് ഈ മഹാ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര ആഴത്തിൽ തീവ്രമായി സ്നേഹിക്കുന്നുവോ, എത്ര മരിച്ച് സ്നേഹിക്കുന്നുവോ, അതനുസരിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തീയായി അഗ്നിയായി എൻ്റെ ജീവിതത്തിൽ നിന്ന് അനേകായിരം വ്യക്തികളുടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബങ്ങളുടെ, കുടുംബ വ്യക്തികളുടെ, ഞാനായിരിക്കുന്ന സമൂഹത്തിൽ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടുന്നത് എന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനത്തിലൂടെ യേശുനാഥൻ ശിഷ്യരിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദിവ്യബലിയിലൂടെ, ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് എന്നിൽ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞാൻ ജ്വലിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? എന്നിൽ ചൊരിഞ്ഞ് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ജ്വലിപ്പിച്ച് എൻ്റെ സഹോദരങ്ങളിലേക്ക് അഗ്നിയായി അവരുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഉറവയായി പുറപ്പെടാൻ മാത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ എത്രമാത്രം ആഴത്തിൽ സ്നേഹിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് ആരംഭിക്കാം.
ഓരോ കാര്യങ്ങളിലും ജീവിതത്തിൽ നാം ചെയ്യുന്ന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ സ്തുതിക്കായി സ്നേഹത്തിനു വേണ്ടി ജ്വലിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വർദ്ധിപ്പിച്ച് അനേകായിരം വ്യക്തികൾക്ക് അഗ്നി പകർന്നു കൊടുക്കാൻ കഴിയുന്ന കൃപയായി യേശുനാഥൻ വാഗ്ദാനം ചെയ്യുന്ന ഈ പരിശുദ്ധാത്മാവ് എന്നിൽ വളരട്ടെ, എന്നിൽ കത്തിപ്പടരട്ടെ, ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിക്കാം. അതുപോലെ തന്നെ യേശുനാഥൻ വാഗ്ദാനം ചെയ്യുന്ന ഈ ആത്മാവിനെ പൂർണ്ണ മനസ്സോടും ഹൃദയത്തോടും കൂടെ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ, സ്നേഹം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനശക്തിയാൽ നിറഞ്ഞ് ഈ ദിവ്യബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക പുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരിയപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമീൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവം കടാക്ഷിക്കുമാറാകട്ടെ. നല്ല ഇടയൻ ഭരമേൽപ്പിച്ച അജഗണാതെ, നമ്മുടെ ആത്മാക്കളുടെ അജപാലകർ കരുതലോടെ നയിക്കുന്നതിന് പ്രാപ്തരാകാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും പരിപൂർണമായി അനുഭവിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരായ നമ്മുടെ സഹോദരർ സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷമാക്കി തീർക്കുന്നതിനു വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹം അതിരറ്റ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
ഉയർത്തുന്നിതാ എൻ ജീവിതം കാഴ്ചയേക ആ സ്നേഹ സാന്ത്വനം പകരേണമേ സ്വീകരിക്കേണമേ ഈ കാഴ്ചകൾ അൾത്താരയിൽ ഉയർത്തുന്നിതാ എൻ ജീവിതം കാഴ്ചയേക ആ സ്നേഹ സാന്ത്വനം പകരേണമേ സ്വീകരിക്കേണമേ ഈ കാഴ്ചകൾ ആത്മാർപ്പണം ചെയ്യുന്നിതാ ഈ സ്നേഹകൂദാശയിൽ സ്നേഹപൂർവം നൽകുന്നിതാ എൻ വിളി കേൾക്കാൻ നീ മാത്രം നാഥ എന്നൊമ്പരം കാണാൻ നീയില്ലേ ദേവാ എൻ വിളി കേൾക്കാൻ നീ മാത്രം നാഥ എന്നൊമ്പരം കാണാൻ നീയില്ലേ ദേവാ എൻ മുറിവിൽ മൃദുവായി തലോടാ ആ തിരുക്കരങ്ങൾ മാത്രം എൻ മുറിവിൽ മൃദുവായി തലോടാ തിരുക്കരങ്ങൾ മാത്രം അൾത്താരയിൽ ഉയർത്തുന്നിതാ എൻ ജീവിതം കാഴ്ചയേക സഹോദരരെ എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ബലിവസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങനെ അങ്ങയുടെ മഹാമനസ്കതയാൽ വിശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്താജകൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങും എന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതുയുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽപിതാവേ.
രാഗുൽകാമാമല വേദിൽ മനുഷ്യ പാപങ്ങളെന്തി മരിച്ചനാധ്യാ താവക മൃത്യുവേ പ്രഖ്യാപനം ചെയ്ത് മേവിടും ഈ ജനം ആർത്തഭക്യാ തന്നുയ പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരുതു ഘോഷിക്കുന്നു നിൻ വരവങ്ങനെ പ്രത്യാശയോടിവ എന്നെന്നുമീ മന്നിൽ ആകയാലാമോത് വായ്പോടെ വാഴുമാ സ്വർഗീയ ഗായക മാലാഖമാ ദിവ്യ പ്രതാപവാ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു ആ ദിവ്യ ഗാനത്തോ ഒന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ പരിശുദ്ധൻ 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 കർത്താവാ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന
കർത്താവേ. സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാ അങ്ങയുടെ പരിശുദ്ധാത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ ഉറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം തന്നെ അതാഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും വങ്ങിക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ അങ്ങു വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട്
അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധീഷനായ ജോസഫ് മെത്രാനോടും വൈദികണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നോ വേണ്ടുന്നു ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ത്രിക്കൻ പാർത്ത്
അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാ ഈ വിരുന്നിൽ പങ്കുചേരുന്നവൻ അനുഗ്രഹീത. കർത്താവേ അവിടുന്നിൽ ഭവനത്തിൽ വരുവാ, യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖമാകുവാൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനും നിത്യനുമായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ. പെസഹാ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർദ്ധമാനമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ഭോജ്യത്തിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമ്മച്ച് ആശീർവാദം സ്വീകരിക്കാം. തൻ്റെ ഏകജാതൻ്റെ ഉത്ഥാനം വഴി വീണ്ടെടുപ്പിൻ്റെയും ദത്തെടുപ്പിൻ്റെയും ദാനം നിങ്ങൾക്ക് നൽകാൻ കനിവുണ്ടായ ദൈവം, തൻ്റെ കൃപയാൽ ആനന്ദഭരിതരാകാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴി ശാശ്വത സ്വാതന്ത്ര്യത്തിൻ്റെ ദാനം നേടിയ നിങ്ങൾ, അവിടുത്തെ മഹാമനസ്കതയാൽ നിത്യാവകാശത്തിൽ പങ്കാളികളായി തീരാൻ ഇടയാകുമാറാകട്ടെ. വിശ്വാസത്തിലൂടെ ജ്ഞാനസ്നാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ നിങ്ങൾ ഇപ്പോൾ സുഗത ജീവിതം നയിച്ച് പിതൃരാജ്യമായ സ്വർഗത്തിൽ ഒന്നു ചേരാൻ യോഗ്യരായി തീരുമാറാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.